കോട്ടയം കുടയംപടിയിലെ വ്യാപാരി ബിനു ആത്മഹത്യ ചെയ്ത സംഭവത്തിൽ കർണാടക ബാങ്ക് മാനേജറെ രക്ഷിക്കാൻ പോലീസ് ശ്രമിക്കുന്നുവെന്ന ആരോപണവുമായി ബിനുവിന്റെ കുടുംബം. ബാങ്ക് മാനേജർക്കെതിരായ തെളിവുകൾ പോലീസ് അവഗണിച്ചുവെന്നാണ് ആ കുടുംബത്തിന് പറയാനുള്ളത്. കേസിൽ പുനരന്വേഷണം ആവശ്യപ്പെട്ട് ജില്ലാ പോലീസ് മേധാവിക്ക് പരാതി നൽകാനാണ് അവരുടെ തീരുമാനം. കോട്ടയം കുടയംപടിയിൽ ചെരുപ്പ് കട നടത്തിയിരുന്ന കെസി ബിനു ആത്മഹത്യ ചെയ്തത് കഴിഞ്ഞ സെപ്റ്റംബറിലായിരുന്നു. വായ്പ കുടിശ്ശികയുടെ പേരിൽ കർണാടക ബാങ്ക് മാനേജറിൽ നിന്നുണ്ടായ നിരന്തര ഭീഷണിയാണ് ബിനുവിനെ ആത്മഹത്യയിലേക്ക് നയിച്ചത് എന്ന ആരോപണം കുടുംബമുയർത്തിയിരുന്നു. ഈ വാദങ്ങൾ പാടെ തള്ളിയുള്ള റിപ്പോർട്ടാണ് പോലീസ് കോടതിയിൽ സമർപ്പിച്ചത്. കർണാടക ബാങ്കിൽ ബിനുവിന് വായ്പാ കുടിശ്ശിക ഉണ്ടായിരുന്നില്ലെന്നും മറ്റ് സാമ്പത്തിക ബാധ്യതകളും വ്യക്തിപരമായ പ്രശ്നങ്ങളുമാണ് ബിനുവിനെ ആത്മഹത്യയിലേക്ക് നയിച്ചത് എന്നുമായിരുന്നു പോലീസിന്റെ കണ്ടെത്തൽ. ഈ റിപ്പോർട്ടിനെതിരെയാണ് ബിനുവിന്റെ കുടുംബം രംഗത്തെത്തിയത്. ബിനുവിന് വായ്പ കുടിശ്ശിക ഉണ്ടായിരുന്നില്ലെന്ന പോലീസ് കണ്ടെത്തൽ ഇവർ തള്ളിക്കളയുന്നു. 4 ലക്ഷത്തിലേറെ രൂപ കർണാടക ബാങ്കിൽ ലോൺ ഇപ്പോഴും ബാക്കിയാണെന്നാണ് കുടുംബത്തിന്റെ വാദം. ബാങ്ക് മാനേജറെ രക്ഷിക്കാൻ പോലീസ് കേസ് വഴിതിരിച്ചു വിട്ടു എന്നും ബിനുവിന്റെ മകൾ പറയുന്നു. സെപ്റ്റംബർ വരെ അച്ഛൻ 1,63,000 രൂപയോളം അടച്ചു തീർത്തിട്ടുണ്ട്. അടച്ചു തീർത്തിട്ടുണ്ട്. അത് അടച്ചു തീർത്തത് പോലും ഒന്ന് ആലോചിക്കണം. ഈ ബാങ്ക് മാനേജറിന്റെ ഈ ടോർച്ചറിങ് കൂടിയിട്ടാണ് അച്ഛൻ ഇത് അടച്ചു തീർത്തത്. പലരിൽ നിന്നും പൈസ മേടിച്ചു, ഓട്ടോ സ്റ്റാൻഡിലെ അവരിൽ നിന്നും പോലും പൈസ മേടിച്ചിട്ടാണ് അച്ഛൻ ഇത് അടച്ചു തീർത്തിരിക്കുന്നത്. ബിനുവിന് ആത്മഹത്യാ പ്രവണത ഉണ്ടായിരുന്നെന്ന പോലീസ് വാദവും കുടുംബം തള്ളിക്കളയുന്നു. കുറ്റപത്രം സമർപ്പിച്ച കേസിൽ പുനരന്വേഷണം ആവശ്യപ്പെട്ട് എസ് പിക്ക് പരാതി നൽകും. എന്നാൽ പുനരന്വേഷണ സാധ്യത പരിമിതമാണെന്നാണ് പോലീസ് നൽകുന്ന സൂചന. ഏഷ്യാനെറ്റ് ന്യൂസ്, കോട്ടയം.